സിപിഐഎം ലോക്കൽ സെക്രട്ടറി സന്ദീപ് വധക്കേസിലെ പ്രതികൾക്കെതിരെ ഹരിപ്പാട് ഒരു പുതിയ കേസ്. കരുവാറ്റ സ്വദേശി അരുണിനെ തട്ടിക്കൊണ്ടുപോയ സംഭവത്തിലാണ് കേസ്. ജിഷ്ണു, പ്രമോദ്, നന്ദു എന്നിവർക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്തു. അരുണിനെ തട്ടിക്കൊണ്ടുപോയി തിരുവല്ലയിൽ തടവിൽ പാർപ്പിച്ചു, ആക്രമിച്ചു എന്നതാണ് കേസ്. ഇതിന്റെ വിശദാംശങ്ങളുമായി സജോ ദേവസ്യ ആലപ്പുഴയിൽ നിന്ന് നമുക്കൊപ്പം ചേരുന്നു. സജോ, എന്താണ് ഈ പുതിയ കേസ്? ഇപ്പോൾ ഈ ഇതുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ വിവരങ്ങളാണ് ഹരിപ്പാട് പോലീസ് സ്റ്റേഷനിൽ നിന്ന് നമുക്ക് കിട്ടുന്നത്? ഗോപികൃഷ്ണൻ, ഈ കേസിൻ്റെ ഒരു പ്രാധാന്യം ഈ സന്ദീപ് വധക്കേസുമായി നേരിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നുണ്ട് ഈ കേസും എന്നതാണ് ഇതിലൊരു പ്രധാനപ്പെട്ട കാര്യം. മറ്റൊരു കേസ് തന്നെയാണെങ്കിലും ആ കേസുമായി ഇതിനൊരു ബന്ധമുണ്ട് എന്നതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അതായത്, ഈ കരുവാറ്റയിലെ അരുണുമായി നേരത്തെയും അവിടെയുള്ള രതീഷ് എന്നയാൾ ഒരു സംഘർഷം ഉണ്ടാക്കുന്നു. അതിൽ ബൈക്ക് കത്തികൾ ഉൾപ്പെടെ നടന്നതാണ്. അതിന് പിന്നാലെ ഈ ഒന്നാം തീയതി അരുണിനെ ഇവർ സംഘം ചേർന്ന് ജിഷ്ണു ഉൾപ്പെടെ രതീഷ്, ജിഷ്ണു, പ്രമോദ്, നന്ദു ഈ മൂന്ന് പേർ, ഈ നാല് പേർ ചേർന്ന് തട്ടിക്കൊണ്ടുപോയി തിരുവല്ലയിലെ ഒരു ലോഡ്ജിൽ താമസിപ്പിക്കുകയും അവിടെ വെച്ച് അവരെ കസ്റ്റഡിയിൽ തന്നെ അങ്ങനെ താമസിപ്പിച്ച് അതിനുശേഷം ആക്രമിക്കുകയും ഭീഷണിപ്പെടുത്തുകയും ഉപദ്രവിക്കുകയും ഒക്കെ ചെയ്തു എന്നതാണ് ഈ കേസിന് ആധാരമായ സംഭവം. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഒന്നാം തീയതിയാണ് ഈ തട്ടിക്കൊണ്ടുപോകലും ഈ ആക്രമണവും ഒക്കെ നടക്കുന്നത്. മുപ്പതാം തീയതിയാണ് ഈ സന്ദീപ് വധക്കേസിലെ മുഖ്യപ്രതി ജിഷ്ണു ജയിലിൽ നിന്ന് പരോളിലിറങ്ങുന്നത്, ജാമ്യത്തിലിറങ്ങുന്നത് എന്നതാണ് ഇതിലെ ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. തൊട്ടടുത്ത ദിവസം തന്നെ ഈ ആക്രമണം ആസൂത്രണം ചെയ്യുകയും നടപ്പിലാക്കുകയും ചെയ്യുന്നു. ഇതിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ടത്, ഇതേ ലോഡ്ജിൽ നിന്നാണ് സന്ദീപ് വധക്കേസിലെ കാസർഗോഡ് സ്വദേശിയായ പ്രതിയെ പോലീസ് കസ്റ്റഡിയിലെടുക്കുന്നത്. ഇതേ തിരുവല്ല കുറ്റപ്പുഴയിലെ ഇതേ ലോഡ്ജിൽ നിന്നാണ്. ആ ലോഡ്ജിലാണ് സന്ദീപിനെ അവർ കസ്റ്റഡിയിൽ വെച്ചിരുന്നത് എന്നതാണ് ഇതിലെ പ്രധാനപ്പെട്ട കാര്യം. അങ്ങനെ അവിടെ ലോഡ്ജിൽ ഈ പ്രതിയെ അന്വേഷിച്ചെത്തിയ പോലീസാണ് അരുണിനെ ഇവരുടെ കസ്റ്റഡിയിൽ നിന്ന് മോചിപ്പിക്കുന്നത് എന്നതാണ് ഇതിലെ ഒരു പ്രധാനപ്പെട്ട കാര്യം ഉള്ളത്. അതുൾപ്പെടെ ഈ കേസുമായി നേരിട്ട് കണക്ട് ചെയ്യപ്പെടുന്നതാണ്. ഒപ്പം ഇവരുടെ ക്രിമിനൽ പശ്ചാത്തലം കൂടുതൽ വെളിപ്പെടുത്തുന്ന, അതായത് ഇതുപോലെ മറ്റ് നിരവധി കേസുകൾ ഈ പ്രതികൾക്കെതിരെ എല്ലാം ഉണ്ട്, അതിലൊരു കേസ് കൂടിയാണ്. അതിൽ തന്നെ ഈ പ്രതികളെ കണ്ടെത്തിയത് ഉൾപ്പെടെ ആ സമയത്തുമൊക്കെ ആ ലോഡ്ജിൽ വെച്ച് ആസൂത്രണം ഉൾപ്പെടെ നടന്നു എന്നതൊക്കെ പോലീസ് ഇപ്പോൾ പരിശോധിക്കുന്നുണ്ട്. അതുകൂടി ചേർത്ത് വെച്ച് വേണം ഈ സംഭവത്തെ. ഏതായാലും ഒരു കേസ് കൂടി ഈ സന്ദീപ് വധക്കേസിലെ പ്രതികൾക്കെതിരെ എടുത്തിരിക്കുകയാണ് ഹരിപ്പാട് പോലീസ് എഫ്ഐആർ. സജോ ദേവസ്യയാണ് വിവരങ്ങൾ നൽകിയത്. ആലപ്പുഴയിൽ നിന്ന് സന്ദീപ് വധക്കേസിലെ പ്രതികൾക്കെതിരെ കൂടുതൽ കേസുകൾ മറ്റു ചില പോലീസ് സ്റ്റേഷനുകളിൽ കൂടി രജിസ്റ്റർ ചെയ്യുന്നു എന്നാണ് സജോ നൽകിയ വിവരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.